വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം ഇതര മത സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഈ നിമിഷം നിങ്ങളുമായി സംവദിക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്രമാധ്യമങ്ങളും ദൃശ്യ ശ്രാവ്യമാധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചില പത്രങ്ങളെക്കുറിച്ചും ചില ദൃശ്യ മാധ്യമങ്ങളെക്കുറിച്ചുമൊക്കെ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എങ്കിലും പറയാതിരിക്കാൻ വയ്യല്ലോ പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം ഈ പത്രങ്ങളൊക്കെ നമ്മെ നല്ല വഴിക്ക് നെറുവഴിക്ക് നടത്തുകയാണെന്നാണ് എന്നാൽ അതിലെ ചിത്രങ്ങളും അതിലെ വാർത്തകളും ഹെഡിങ്ങുകളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ കയ്യിൽ ഒരു മുത്തശ്ശി പത്രത്തിൻ്റെ വ്യാഴാഴ്ച ഇറങ്ങിയ ഒരു പേപ്പറും വെള്ളിയാഴ്ചത്തെ ഒരു പേപ്പറും എൻ്റെ കയ്യിലുണ്ട് അതിനു മുമ്പും ഇറങ്ങിയ ഒരുപാട് പത്രങ്ങളിൽ അതിന് ഉദാഹരണങ്ങളുണ്ട് അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല ഇതിൽ വരുന്ന പരസ്യങ്ങൾ അതു പിന്നെ പത്രങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ആ പരസ്യ കമ്പനികൾക്ക് കൂടി അതിൽ സ്വാധീനമുണ്ടെന്ന് വെക്കാം പല പരസ്യങ്ങളും നമുക്കറിയാം ഒരു സോപ്പിൻ്റെ പരസ്യമാണെങ്കിൽ ആ സോപ്പ് കൊണ്ട് ഒരു സ്ത്രീ ഒരു പെൺ ശരീരം അതുകൊണ്ട് കുളിച്ചാൽ മാത്രമേ അത് പരസ്യമാവുകയുള്ളൂ ആ സോപ്പ് ചിലവാകുകയുള്ളൂ എന്ന് വന്നിരിക്കുന്നു ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ആവട്ടെ സ്ത്രീ അണിഞ്ഞു എന്നതിന് പുറമെ അർദ്ധനഗ്നകളായ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വസ്ത്രം ധരിക്കാത്ത വ്യവസ്ഥകളായ സ്ത്രീകളാണ് പലപ്പോഴും അതിൻ്റെ പരസ്യത്തിൽ വരുന്നത് സ്വർണാഭരണവും ഡ്രസ്സിൻ്റെതും മാത്രമല്ല ചോ സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ ഉപ്പ് മുളക് കർപ്പൂരം വരെയുള്ള ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരാതിൽ പരസ്യത്തിൽ സുന്ദരികളായ അണിഞ്ഞൊരുങ്ങിയ അർദ്ധനഗ്നകളായ മദാലസകളായ സ്ത്രീകൾ അത് വിഭാവനം ചെയ്താൽ അത് പബ്ലിഷ് ചെയ്താൽ മാത്രമേ ആളുകൾ വാങ്ങൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ പരസ്യമാകൂ എന്ന രീതിയിൽ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാനും അവരെ വഴിതെറ്റിപ്പിക്കാനും ഈ പത്ര ദൃശ്യ മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നതിൽ വളരെയധികം ഖേദമുണ്ട് വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് എന്നിട്ട് ആരെങ്കിലും ഒരു സ്ത്രീ കേസിൽ പെടുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ കോടതി കയറ്റാനും അതിനെ ആക്ഷേപിക്കുവാനും അതിനെ പരീസിക്കുവാനും എല്ലാം ഇവർ തന്നെ മുന്നിലുണ്ടാകും അതിലേക്കുള്ള എല്ലാ വഴികളും എറിഞ്ഞു കൊടുത്തിട്ട് അതിലേക്കുള്ള എല്ലാ തെറ്റായ വഴികളും തുറന്നു തുറന്നുകൊടുത്ത് സാഹചര്യമൊരുക്കി കൊടുത്തിട്ട് ഒരു മാമ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ അവരെ തുറന്നു കാട്ടേണ്ടിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ നമുക്കറിയാം പിന്നെ ഇതിനു മുമ്പ് തന്നെ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ സ്കൂളടക്കുമ്പോൾ തുറക്കുമ്പോൾ അവ ആ സ്കൂളിലേക്ക് കയറിപ്പോകുന്ന വിദ്യാർത്ഥികൾ ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾ അവിടെ വിദ്യാർത്ഥിനികളുടെ ഫോട്ടോയാണ് കൊടുക്കാറുള്ളത് എന്ത് ആൺകുട്ടികളൊന്നും സ്കൂളിലും കോളേജിലും പഠിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മുടെ ഒരു ധാർമ്മിക സങ്കടമാണത് എപ്പോൾ നോക്കിയാലും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഫോട്ടോകൾക്കാണ് അതിൻ്റെ അടിക്കുറിപ്പുകൾക്കാണ് നമ്മുടെ മാമാ മാധ്യമങ്ങൾ നമ്മുടെ മുത്തശ്ശി പത്രങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്നത് വളരെയധികം പ്രതിഷേധാർഹമാണ് നോക്കു നിങ്ങൾ വ്യാഴാഴ്ചത്തെ പിന്നെ ഒരു മുത്തശ്ശി പത്രത്തിൻ്റെ അടിക്കുറിപ്പ് നോക്കൂ ഒരു ഫോട്ടോ നോക്കൂ മലപ്പുറം പെരന്തൽമണ്ണ റോഡിലെ സപ്ലൈകോയുടെ ഓണം ഫെയറിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയവർ അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളുടെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ പുരുഷന്മാരൊന്നും അവിടെ സാധനം വാങ്ങാൻ വരുന്നില്ലേ തൊട്ടപ്പുറത്ത് നോക്കൂ നിങ്ങൾ ഓണം വരവായി കലക്ട്രേറ്റിൽ ഇട്ട പൂക്കളത്തിന് സമീപം ജീവനക്കാർ ജീവനക്കാർ ഇതിൽ അഞ്ച് സ്ത്രീകളെ കാണിക്കുന്നുണ്ട് അഞ്ചും അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകളാണ് അവിടെ കുതിരക്കുന്നത് എന്തായാലും കലക്ടറേറ്റിൽ ആണുങ്ങൾ ജോലിക്കാരായില്ലേ സ്ത്രീകൾ മാത്രമേ ജോലിക്കാരായുള്ളൂ ഇവരാരെയാണ് ഈ പിന്നെ വിഡ്ഢികളാക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ മുത്തശ്ശി പത്രത്തിൻ്റെ തന്നെ ഇരുപതാം തീയതി വെള്ളിയാഴ്ചത്തെ പത്രം നിങ്ങൾ നോക്കൂ അതിലെ ഫസ്റ്റ് തന്നെ വാക്സിൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ് വാഹനത്തിലിരുന്ന് വാക്സിൻ സ്വീകരിക്കാൻ സൗകര്യമൊരുക്കുന്ന ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെൻറ്ററിൽ സെൻ്റർ തിരുവനന്തപുരം വഴുതക്കാട്ടെ ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ആരംഭിച്ചപ്പോൾ എന്ന ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ നിങ്ങൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുമ്പിലും പിമ്പിലുമൊക്കെ വാഹനത്തിലിരുന്നു കൊണ്ട് പിന്നെ തങ്ങളുടെ ഊഴം കാത്ത് പുരുഷന്മാർ ഇഷ്ടം പോലെയുണ്ട് ആ പുരുഷന്മാരുടെ ഫോട്ടോ ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല ആ സ്ത്രീയുടെ പെൺകുട്ടിയെന്ന് പറയാൻ വയ്യ ഒരു പ്രായപൂർത്തിയായ ലേഡി തന്നെയാണ് അവർ അതിൻ്റെ ഫോട്ടോ ആ പെൺകുട്ടിയാവട്ടെ ദ കൈ സ്ലീവില്ലാത്ത കൈ പിന്നെ ഷോൾഡർ വരെ നഗ്നത കാണിക്കുന്ന ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അതിൻ്റെ മുഴുത്ത ശരീരഭാഗങ്ങൾ പുരുഷന്മാരെ ത്രസിപ്പിക്കുന്ന രീതിയിൽ മുഴച്ച് കാണുന്നുണ്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോ ആ സ്ത്രീയെ വാക്സിൻ ചെയ്യുന്ന കുത്തിവെപ്പ് നടത്തുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പുറവും ഇപ്പുറവുമൊക്കെ പുരുഷന്മാർ വാക്സിനേഷന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്താ ആ ചിത്രം ഈ മാമാപത്രം കൊടുക്കാതിരുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഛേദവികാരം ആർക്കും അറിയാം തൊട്ടടുത്ത് തന്നെ പിന്നെ കുട്ടികൾക്ക് വാക്സിൻ ഒക്ടോബർ നിറഞ്ഞ ഈ പേജിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ചിത്രമുണ്ട് അതിൽ അതൊരു രേഖാചിത്രമാണ് സാങ്കല്പിക ചിത്രമാണ് കമ്പ്യൂട്ടറിൽ വരച്ചതാണ് അതിലും രണ്ട് സ്ത്രീകളാണ് ഒരു പെൺകുട്ടിയെ നേഴ്സ് പിന്നെ നേഴ്സ് പിന്നെ അങ്ങനെ ആണെന്ന് വിചാരിക്കാം അതും ഒരു പെൺകുട്ടിയെ കുത്തിവെക്കുന്ന ചിത്രമാണ് കൊടുത്തത് എന്ത് ആൺകുട്ടിയുടെ ചിത്രം അവിടെ വരച്ചൂടായിരുന്നു ഈ പത്രത്തിൻ്റെ തന്നെ ഒമ്പതാമത്തെ പേജ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അവിടെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയല്ലോ അവിടെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ താലിബാനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മാർച്ച് പാസ്റ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ റാലി ഇത് ചിത്രീകരിക്കുന്നുണ്ട് രാജ്യം താലിബാൻ നിയന്ത്രണത്തിലായെങ്കിലും ഇന്നലെ തലസ്ഥാന നഗരമായ കാബൂളിൽ ദേശീയ പതാകയുമേന്തി അഫ്ഗാനിസ്ഥാൻ്റെ നൂറ്റണ്ടാം ദിനം ആഘോഷിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് മൂന്നാല് യുവതികളായ കാണാൻ ഭംഗി തോന്നിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പുറത്തും മിക്കത്തെ പുരുഷന്മാരുണ്ട് യുവാക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവരുടെ ഫോട്ടോ ഒന്നും അവർക്ക് കൊടുക്കണ്ട ഈ സ്ത്രീകളുടെ ഫോട്ടോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ സമൂഹത്തെ വായനക്കാരെ വഴിതെറ്റിക്കുന്ന ഈ പത്രങ്ങൾ നമുക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കണം ഇവരൊക്കെ എന്താണ് ആറ്റം തോലിഞ്ഞ ചെന്നായികളല്ലാതെ ഇവരെന്താണ് ഈ മുത്തശ്ശി പത്രങ്ങൾ എന്തിനാണ് ഇവർ ഇങ്ങനെ നാടുമുടിപ്പിക്കുന്നത് എന്നിട്ട് ഒരു ബലാത്സംഗം ഉണ്ടായാൽ ആ ബലാത്സംഗത്തിലേക്ക് എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുന്നത് ഇവരാണ് കൂട്ടിക്കൊടുപ്പാണ് ഇവർ സത്യത്തിൽ ചെയ്യുന്നത് എന്നിട്ടൊരു ബലാത്സംഗം ഉണ്ടാകുമ്പോൾ ഒരു പീഡനം ഉണ്ടാകുമ്പോൾ അവർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ അവർ പിന്നെ സദാചാര പോലീസായി ചമഞ്ഞ് അവരെ കോടതി കയറ്റുന്നതും മറ്റതുമൊക്കെ ഹൈലൈറ്റായി ചിത്രീകരിച്ച് അവരെ അധിക്ഷേപിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് അവകാശമാണ് അവർക്ക് പറയാനുള്ളത് വേശിയുടെ ചരിത്ര പ്രസംഗം നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് മാമാ മാധ്യമങ്ങളെ മുത്തശ്ശി പത്രങ്ങളെ ഈ പണി നിങ്ങൾ എന്ന് നിർത്തുന്നുവോ അന്ന് നിങ്ങൾ നന്നാവും നിങ്ങൾക്ക് സമൂഹത്തോട് ഒരു ബാധ്യതയുണ്ട് ഇതാണോ പത്രധർമ്മം നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾ പത്രധർമ്മം പഠിപ്പിച്ചത് എന്തിനാണ് നിങ്ങൾ ഈ ആളുകളെ വഴിതെറ്റിക്കുന്നത് എന്തിവിടെ പുരുഷന്മാരുടെ ഫോട്ടോ നിങ്ങൾക്ക് കൊടുത്തൂടെ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് കൊടുത്തൂടെ വെറും ഈ സ്ത്രീകളുടെ ഫോട്ടോകൾ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തെ വഴിതെറ്റിക്കാൻ കന്ന് നിൽക്കരുത് എന്ന് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്ലാം വലൈക്കും വരമത്തല്ലാഹി വാബർക്കാത്തു